നമസ്കാരം വളരെ ജനകീയമായ ഒരു നിക്ഷേപ രീതിയാണ് ആർ ഡി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റിക്കറിംഗ് ഡെപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസിലും ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ വ്യത്യസ്തങ്ങളായ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമുകൾ ഉണ്ട് എല്ലാ മാസവും ഒരു നിശ്ചിത തുക കൃത്യമായി നിക്ഷേപിച്ചുകൊണ്ട് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരു വലിയ തുക ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന നിക്ഷേപ രീതിയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് നിങ്ങൾ ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ ചേരുന്നതിന് മുമ്പ് നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏഴ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം സേഫ്റ്റി ആണ് നമ്മുടെ പണത്തിന്റെ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് ആർ ഡിയിൽ ചേരുന്നതിന് മുമ്പ് സേഫ്റ്റി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ ആണ് ആർ ഡിയിൽ ചേരുന്നത് എങ്കിൽ അവ സേഫാണ് എന്നാൽ സഹകരണ സംഘങ്ങളിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ ഒക്കെയുള്ള ആർ ഡിയിലാണ് ചേരുന്നത് എങ്കിൽ ചേരുന്നതിന് മുമ്പ് ആ സ്ഥാപനങ്ങളുടെ ക്രെഡിബിലിറ്റി റെപ്യൂട്ടേഷൻ അതുപോലെ അവയുടെ റേറ്റിംഗ് അതുപോലെ തന്നെ ആ സ്ഥാപനങ്ങളുടെ പാസ്റ്റ് ഹിസ്റ്ററി എന്നിവ പരിശോധിച്ച് നമ്മളുടെ പണം സുരക്ഷിതമായിരിക്കും എന്ന കാര്യം ഉറപ്പുവരുത്തണം രണ്ടാമത്തെ കാര്യമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ സ്ഥാപനങ്ങളും ആർ ഡിക്ക് വ്യത്യസ്ത പലിശ നിരക്കുകളാണ് ഓഫർ ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസിലെ പലിശ നിരക്ക് ആയിരിക്കില്ല ബാങ്കുകളിൽ അതിൽ തന്നെ ഓരോ ബാങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും സഹകരണ ബാങ്കിൽ മറ്റു രീതിയിലുള്ള പലിശ നിരക്കായിരിക്കും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ വേറൊരു പാറ്റേണിലുള്ള പലിശ നിരക്ക് ആയിരിക്കും ഏതായാലും നമ്മൾ ഒരു ആർ ഡിയിൽ ചേരുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും പലിശ നിരക്ക് എത്രയാണ് എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം നമുക്ക് മികച്ച ഇൻട്രസ്റ്റ് കിട്ടുന്ന ആർ ഡിയിൽ നമുക്ക് യോജിച്ച ആർ ഡിയിൽ വേണം നമ്മൾ ചേരാൻ മൂന്നാമത്തെ കാര്യമാണ് കാലാവധി ൊക്കെ ആണെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ മിനിമം കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് എന്നാൽ ബാങ്കുകളിലൊക്കെ ഒരു വർഷം മുതൽ മിനിമം കാലാവധിയുള്ള ആർ ഡി സ്കീമുകൾ ഉണ്ട് നമ്മൾ ചേരുന്ന ആർ യുടെ കാലാവധി നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് യോജിച്ചതായിരിക്കണം അപ്പോൾ കാലാവധി നിർബന്ധമായിട്ടും പരിശോധിക്കണം നമുക്ക് യോജിച്ച കാലാവധിയിലേക്കുള്ള ആർ യിലാണ് നമ്മൾ ചേരേണ്ടത് ഇനി നാലാമത്തെ കാര്യമാണ് പെനാൽറ്റി ഓൺ പ്രീ മച്ചുവർ വിഡ്രോവൽ അതായത് നിങ്ങൾ അഞ്ച് വർഷ കാലാവധിയിലേക്കുള്ള ഒരു ആർഡിയിൽ ചേർന്നു എന്ന് വിചാരിക്കുക മൂന്ന് വർഷമായപ്പോൾ നിങ്ങൾക്ക് പണത്തിന് അത്യാവശ്യം വന്നു നിങ്ങൾ ഈ പണം പിൻവലിച്ചാലോ എന്ന് ആലോചിക്കുന്നു അപ്പോൾ കാലാവധിക്ക് മുമ്പ് മച്യൂരിറ്റിക്ക് മുമ്പ് പിൻവലിക്കുകയാണ് ആ പിൻവലിക്കലിനെ പറയുന്നവരാണ് പ്രീ മച്യർ വിഡ്രോവൽ സാധാരണഗതിയിൽ ഇങ്ങനെ പിൻവലിക്കുമ്പോൾ ഒരു പെനാൽറ്റി അതത് സ്ഥാപനങ്ങൾ ഈടാക്കാറുണ്ട് അപ്പൊ എത്രയാണ് ഇത്തരം പെനാൽറ്റികൾ എന്ന കാര്യം നമ്മൾ ആർ ഡിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇനി അഞ്ചാമത്തെ കാര്യമാണ് ഡെപ്പോസിറ്റ് എമൗണ്ട് നിക്ഷേപ തുക നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം നോക്കേണ്ടത് മിനിമം നിക്ഷേപിക്കേണ്ട തുക എത്രയാണ് എന്നുള്ളതാണ് ഇപ്പം പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു നൂറ് രൂപ മുതലുള്ള ആർ ഡി സ്കീമുകളുണ്ട് ബാങ്കിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഈ മിനിമം തുക വ്യത്യസ്തമായിരിക്കും ഇതേ ഒരു ധാരണ വേണം അതുപോലെ തന്നെ ഇപ്പം പോസ്റ്റ് ഓഫീസിൽ നമ്മളിപ്പോൾ ആയിരം രൂപ ഒരു മാസം അടക്കേണ്ട രീതിയിലുള്ള ആർഡിയിൽ ചേർന്ന് കഴിഞ്ഞാൽ കാലാവധി കഴിയുന്നവരെ അടയ്ക്കേണ്ടത് എല്ലാ മാസവും ആയിരം രൂപയാണ് എന്നാൽ ചില ബാങ്കുകളൊക്കെ നമുക്ക് ഈ ഇൻസ്റ്റാൾമെന്റിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ആർഡികളൊക്കെ നൽകുന്നുണ്ട് അതായത് ആദ്യം കുറേ കാലം ആയിരം അടച്ചു പിന്നെ ആയിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് ഉയർത്താൻ പറ്റുന്ന രീതിയിലുള്ള അർ ഡി സ്കീമുകൾ അതായത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടോ നമുക്ക് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആവശ്യമുണ്ട് എങ്കിൽ അതൊക്കെ ഉള്ള അർ ആണോ എന്ന കാര്യം നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് ആറാമത്തെ കാര്യം ഫ്രീക്വൻസി ഓഫ് ഡെപ്പോസിറ്റ് ആണ് സാധാരണഗതിയിൽ ഗതിയിൽ അർ പണം അടയ്ക്കുന്നത് എല്ലാ മാസവും ആണ് പക്ഷെ നമുക്ക് ചിലപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ പണം അടയ്ക്കാനായിരിക്കും സൗകര്യം അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അത്തരം ആർ ഡിയിൽ വേണം ചേരാൻ വേണ്ടി അതായത് നിങ്ങൾ ചേരുന്ന സ്ഥാപനത്തിൽ അത്തരം സംവിധാനങ്ങൾ ഉണ്ടോ അതെങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചേരുക ആർ ഡിയിൽ ചേരുന്നതിന് മുമ്പ് നമ്മൾ അവസാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ടി ഡി ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് ആർ ഡിയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് എന്തെങ്കിലും ആദായ നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കുക അതുപോലെ തന്നെ ടി ഡി എസ് ഈടാക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എത്രത്തോളം അതുപോലെ ആർ ഡിയിൽ നിന്ന് കിട്ടുന്ന പലിശ ടാക്സബിൾ ഇൻകം ആയിട്ടാണോ പരിഗണിക്കുക ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ ചേരുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി